ഹായ്, എൻ്റെ പേര് ജാക്വലിൻ. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഇപ്പോൾ അടുത്ത് വരികയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്സ് അങ്ങനെ, പിന്നെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇക്വേഷൻസ്, എന്തെങ്കിലും പുതിയ കോൺസെപ്റ്റ്സ്, അതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് കിട്ടും, നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കോൺസെപ്റ്റ് കിട്ടും. അപ്പോൾ അതെല്ലാം എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ യൂസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാമിന് മുമ്പ് ഒരു 3-4 ഡേയ്സ് മുമ്പ് നിങ്ങൾക്ക് തോന്നുക എനിക്ക് എന്തോ ആ ചാപ്റ്റർ മറന്നുപോയി, അല്ലെ ഒന്നുകൂടെ ഒന്ന് നോക്കണം എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് നോക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് ജസ്റ്റ് ഒന്ന് എടുക്കുക, അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ടൈം എന്താ കുറഞ്ഞു കിട്ടും. നിങ്ങളിപ്പോൾ തുടക്കം മുതൽ ആ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബ്രില്ലിനിൽ ചേർന്ന സമയം ജോത് സാറ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇപ്പം നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും, എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ അല്ലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതിൽ നല്ലൊരു മെത്തേഡ് വേറെ ഇല്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു എക്സാം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബ്രില്ലിയൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ എക്സാംസ് ഡെയിലി എഴുതുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു എക്സാം പോലും മിസ് ചെയ്യരുത്. എക്സാം എഴുതുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് വേണ്ടി അല്ല എക്സാം എഴുതുന്നത്, അറിയാത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസർ കീ കിട്ടും, അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് തെറ്റിയത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, അതൊക്കെ നോട്ട് ചെയ്തിട്ട് അന്ന് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഓക്കെ, കിട്ടാത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ് ആയിരിക്കും, പുതിയ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയും കോൺസെപ്റ്റ് കവർ ചെയ്യുക അല്ലേ. നിങ്ങൾ ഡൗട്ട് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നോട്ട് നോക്കാം. അപ്പം അത്രയും റിവൈസ് ചെയ്യണം, അത്രയും കോൺസെപ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ എന്താ അപ്ലൈ ചെയ്യാൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ജെഇ മെയിൻസിന് ഒരു 2 വീക്സ് ഒക്കെ മുമ്പാണെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യാൻ നോക്കുമായിരുന്നു. ഇന്നും പറ്റണമെന്നില്ല, പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഗോള് വെക്കും, ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വർക്കൗട്ട് ചെയ്യാം, ലൈക്ക് കിട്ടാത്തതെല്ലാം ചെയ്ത് നോക്കുക. ഇപ്പോൾ ടൈം ലിമിറ്റ് വെക്കുമായിരുന്നു, 3 അവേഴ്സിൻ്റെ നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ടൈം ലിമിറ്റ് വെച്ച് സോൾവ് ചെയ്യാൻ നോക്കും, കിട്ടാത്തതൊക്കെ പിന്നീട് ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. നിങ്ങളാണ് ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എക്സാംസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എക്സാം പോലും മിസ് ചെയ്യാതെ എഴുതാൻ നോക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ എനിക്ക് നല്ല മടുപ്പായിരുന്നു അവസാനം. ഡെയിലി എക്സാംസ് എഴുതിക്കൊണ്ടേയിരുന്നു, നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായാലും മടുക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഇപ്പം എന്നോടാണെങ്കിൽ ഇപ്പോൾ അർജുൻ സാറ് ഡെയിലി വിളിച്ച് എക്സാം എഴുതാൻ പറയേണ്ട അവസ്ഥ വന്നു. പക്ഷേ അത് വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് വളരെ നല്ലതായിരുന്നു. പിന്നെ അത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ട് പഠിച്ചു പോയാൽ മതി. നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. റിസൾട്ടിനെ ഓർത്ത് നിങ്ങൾ സ്ട്രെസ് അടിച്ച് പഠിക്കരുത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. വെറുതെ ഉറങ്ങാതിരുന്ന് ഇങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. 6 അവേഴ്സ് മിനിമം ഉറങ്ങി നന്നായിട്ട് എന്താ കൂളായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു കോളേജിൽ തന്നെ കിട്ടും. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കുകയും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, എല്ലാവരും നല്ല കോളേജിൽ തന്നെ കയറട്ടെ. ഓക്കെ, താങ്ക് യു.